സുബിയുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട എല്ലാ താരങ്ങളും സുബിയുടെ മൃതദേഹം കാണാനെത്തിയിരുന്നു. എത്താൻ പറ്റാത്ത താരങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. സുബി മരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് താരങ്ങൾ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കാത്തതും മൃതദേഹം കാണാൻ എത്താത്തതുമായിട്ട് അധികം താരങ്ങളൊന്നുമില്ല. അതിൽ മലയാളികൾ പ്രധാനമായി ശ്രദ്ധിച്ച ഒരാളാണ് നസീർ സംക്രാന്തി. അതിന് പ്രധാനമായുള്ള കാരണവുമുണ്ട്. സുബിയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു നസീർ സംക്രാന്തിക്ക്. ഒരുപാട് സ്കിറ്റുകൾ, ഒരുപാട് സ്റ്റേജുകൾ, അങ്ങനെയെല്ലാം കൈകാര്യം ചെയ്തതിനു ശേഷം ഒരു വിവാദം കൂടി ഇവരുടെ പേരിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെയായത്. എന്നാൽ മൃതദേഹം കാണാനോ മരണത്തിനു വേണ്ടി എത്തുമെന്നോ എല്ലാവരും പ്രതീക്ഷിച്ചു. അതെത്താത്തത് തന്നെ മലയാളികൾക്കും വളരെയധികം ദുഃഖമായി മാറി. ഇപ്പോൾ നസീർ സംക്രാന്തി തന്നെ തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയതെന്ന് വരെ തുറന്നു സംസാരിക്കുകയാണ്. ഭിക്ഷ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കുറവായൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. താൻ ജീവിതം നേരിട്ടത് ഒരുപാടാണ്. മോഷ്ടിക്കാതെയും പിടിച്ചു പറിക്കാതെയും ജീവിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ മോഷണവും പിടിച്ചു പറയുമൊന്നും വേണ്ട എന്ന് അന്നേ തീരുമാനിച്ചു. പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭിക്ഷയ്ക്ക് പോയതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ആ ലെവല് മാറി ഈ ലെവലിലേക്ക് താൻ വളർന്നത് എല്ലാം തന്റെ കല കൊണ്ടാണെന്ന് താരം തന്നെ കുറിച്ചു. റെയിൽവേ പുറമ്പോക്കിലായിരുന്നു ആദ്യമുണ്ടായിരുന്ന വീട്. ചുറ്റിനും പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടും. ഇവരെല്ലാം അകത്ത് കിടക്കും. ചാക്ക് വിരിച്ച് ഞാൻ പുറത്തു കിടക്കും. അങ്ങനെയായിരുന്നു താമസിച്ചത്. പിന്നെ വലിയ വീടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിലത്തെ കിടക്കാറുള്ളൂ. വീട്ടിലേക്ക് വരാൻ പറ്റാവുന്ന രീതിയിലാണ് ഷൂട്ടെങ്കിൽ വന്ന് നിലത്ത് കിടക്കും. അതാണ് എനിക്ക് സന്തോഷം. യാത്രാക്ഷീണമൊന്നും എന്നെ ബാധിക്കാറില്ല. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. തിരക്കുള്ള സ്ഥലങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടമില്ല. എന്റെ ആദ്യത്തെ പേര് കോട്ടയം നസീർ എന്നായിരുന്നു. കറുകച്ചാൽ നസീർ എന്നായിരുന്നു അവന്റെ പേര്. അവൻ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കോട്ടയം നസീറായി. അതോടെ ഞാൻ സംക്രാന്തി എന്റെ പേര് കൂടെ ചേർത്തു. അങ്ങനെ ഞാൻ നസീർ സംക്രാന്തിയായി. 11-ാമത്തെ വയസ്സിലാണ് എന്നെ യത്തീംഖാനയിൽ കൊണ്ടാക്കുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയാമെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു. നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരെയും വീട്ടുകാർ വിളിച്ച് കൊണ്ടുപോകും. പക്ഷെ അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ താൻ നിന്നിട്ടുണ്ട്. എന്നെ വിളിക്കാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെക്കേഷൻ വരും, അതുപോലെ തിരിച്ചു പോവും. ഉമ്മയാണ് എന്നെ യത്തീംഖാനയിലേക്ക് കൊണ്ടുപോയാക്കിയത്. ജാട കാണിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അത് കാണിച്ചുകൊണ്ടൊരു ഗുണവുമില്ല. വീട് വയ്ക്കുന്നതും കാർ വാങ്ങുന്നതുമൊക്കെ ആയിരുന്നു എന്റെ സ്വപ്നം. അത് നടന്നു കഴിഞ്ഞു. പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരിക്കൽ മോശം ഭാഷ ഉപയോഗിക്കാറില്ല. കുടുംബമായി കാണുന്നതല്ലേ, അശ്ലീലമൊന്നും പറയാറില്ല. മക്കൾ ഈ മേഖലയിലേക്ക് വരുന്നതിന് താല്പര്യമില്ല. അവർ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ. ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ രക്ഷപ്പെടണം, അല്ലെങ്കിൽ കഷ്ടപ്പാടാ. ഞാനൊക്കെ ഏതോ വിധത്തിൽ രക്ഷപ്പെട്ടതാണ്. പിള്ളേർക്കാർക്കും അങ്ങനൊരു താല്പര്യമില്ല. എന്റെ കഥയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നീ സ്വയം വായിച്ചു നോക്ക്. കൊള്ളാവുന്നതാണേൽ എന്നോട് പറ, നല്ലതാണേൽ ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതോടെ അവന്റെ ആഗ്രഹവും തീർന്നു. ഞാൻ ഭിക്ഷയെടുത്ത കാര്യം ഉമ്മയ്ക്കറിയാം. ഭിക്ഷ എന്നല്ല, കപ്പയ്ക്ക് പോവുക എന്ന് അതിനെ പറയും. ഉണക്ക കപ്പയ്ക്കൊക്കെയുള്ള സമയമാണ്. ഒരു കൊട്ടയ്ക്ക് എടുത്ത് വീടുകളിൽ പോയി കപ്പ ചോദിക്കുമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞത് ഭിക്ഷയാണ്. അമ്മച്ചി എന്ന് വിളിച്ചാൽ ഞാൻ വീടുകളിൽ പോയിട്ടുണ്ട്. ഭക്ഷണവും വസ്ത്രവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അത് പറയുന്നതിൽ എനിക്ക് നാണക്കേടൊന്നുമില്ല. ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് മോശമായി ഞാൻ കാണുന്നുമില്ല. ചെയ്യുന്ന തൊഴിൽ പറയാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അതില്ലാത്തവർ മനുഷ്യരല്ല. എന്തിനതൊക്കെ പറയുന്നു? ഞാൻ തന്നെ ചെയ്ത കാര്യമല്ലേ? എന്തിനാണ് മറച്ചു പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. സുബിയുമായി നസീർ സംക്രാന്തിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ചെറിയ വിവാദമാണ്. ഇവരൊരുമിച്ചൊരു ഷോ ചെയ്തപ്പോൾ അതിൽ വിവാഹം കഴിക്കേണ്ടി വന്ന ചിത്രമെടുത്ത് സുബിയും നസീർ സംക്രാന്തി വിവാഹം കഴിച്ചു എന്നുവരെ വാർത്തകൾ വന്നിരുന്നു. ആദ്യം കളിക്കൊക്കെയാണ് ഇവരെ എടുത്തിരുന്നെങ്കിലും പിന്നാലെ ഇത് വലിയ ഒരു കാര്യമായി മാറുകയായിരുന്നു. കടുത്ത വിമർശനത്തിലേക്ക് ഇത് പിന്നാലെ പോയി എന്ന് സുബി തന്നെ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ നസീർ സംക്രാന്തി ഇതുവരെ സുബിയുടെ മരണത്തെക്കുറിച്ച് യാതൊന്നും പറയാതെയോ അനുശോചനം അറിയിക്കാതെയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് മൃതദേഹം കാണാതെയോ നിന്നതെന്ന് ചോദ്യമായി നിൽക്കുന്നു.